എല്ലാവർക്കും നമസ്കാരം. നാസർകോടി മരം, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാത്ത് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നാസർകോടി മരത്തിലൂടെ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മളുടെ ചാനലിൽ ഇവിടെ പങ്കുവച്ചത് കേട്ട് കാണും. ഓരോ വിഷയത്തിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു ആധികാരികതയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവവും എല്ലാം ചേർത്ത് വെച്ച് പറയുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ ആരാധകരുമാണ്. ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ നേടാനും കഴിഞ്ഞു എന്ന് നമുക്കറിയാൻ കഴിയുന്നതിൽ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളുമായിട്ട് വീണ്ടും നാസർകോടി മരത്തെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഇതിനുവേണ്ടി സമയം കണ്ടെത്തതിൽ വലിയ നന്ദിയുണ്ട്. സ്വാഗതം നാസർകോടി മരം. സ്വാഗതം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്ന് നമുക്ക് താങ്കളിൽ നിന്ന് അറിയാനുള്ളത്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് മൂന്ന് രാജ്യങ്ങളാണ് കടന്നു വരിക. ഒന്ന് പാകിസ്ഥാനാണ്, ഒന്ന് ബംഗ്ലാദേശാണ്, മൂന്നാമത് ഇന്ത്യയാണ്. ഇതോടൊപ്പം തന്നെ കടന്നു വരുന്ന മുഖം എന്ന് പറയുന്നത് മൗദൂദിയെക്കുറിച്ചിട്ടുള്ള ഒരു മുഖമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഇടയിൽ, ഈ ഒരു കാര്യങ്ങൾക്കിടയിൽ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ മറന്നുപോകുന്നൊരു അവസ്ഥയുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് എന്തായിരുന്നു ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതും, ഇന്നെങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി എത്തി നിൽക്കുന്നത് എന്നും, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയിലൂടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നും, അതോടൊപ്പം അത് ചൂണ്ടിക്കാണിക്കുന്ന വേളയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മതവിമർശന മേഖലയിലൊക്കെ മൗദൂദിയുടെ ഖുർആൻ പരിഭാഷയോ അതല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ എടുത്തു വെക്കുമ്പോൾ അത് ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളുന്നതൊക്കെ നമ്മളിവിടെ കാണാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചർച്ച താങ്കളിൽ നിന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, മൗദൂദി എന്ന് പറയുന്ന വ്യക്തിയും ജമാഅത്ത് ഇസ്ലാമിയും അത് ഇസ്ലാമുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു, അതിലെ തള്ളാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവരോട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക എന്നതൊക്കെയാണ് അറിയാനുള്ളത്. താങ്കൾ ഒന്ന് വിശദീകരിച്ച് തന്നാലോ? ആ ഓക്കെ ഓക്കെ. ആരിഫ, ഞാൻ ഒരു കാര്യം മുൻകൂർ പറയുകയാണ്. എനിക്ക് ചിലപ്പോൾ എൻ്റെ നെറ്റ് തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കട്ടായാലും കുഴപ്പമില്ല, ഞാൻ ചാർജ് ചെയ്തേച്ച് പിന്നെ നമുക്ക് റീച്ച് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്റ്റോപ്പ് ചെയ്യണം. ശരി, ഓക്കെ. അപ്പം ഞാൻ തുടങ്ങാം. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഒരു തരം ഒരു സാംസ്കാരിക സംഘടന എന്ന ഒരു ലേബലിലാണ് അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഭയങ്കര പോഷക സംഘടനകളും ഒക്കെയായിട്ട് ഒരു തരം സാംസ്കാരിക ലേബലിലാണ്. അതായത് ഞങ്ങൾ മതവുമായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മുടെ ഒരു സാംസ്കാരിക സംഘടന പോലെ കണ്ടാൽ മതി എന്നൊരു രീതിയിലാണ് ഇപ്പം അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആദ്യം അവർക്ക് രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലായിരുന്നു, ഇപ്പം അവർ പിന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോഷക സംഘടന സോളിഡാരിറ്റി എന്ന് പറഞ്ഞ ഒരു പോഷക സംഘടന, SIO എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടന, GIO എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്കായിട്ട്, പിന്നെ മറ്റേണിറ്റി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ വേറൊരു പാർട്ടി, അങ്ങനെ ഒരുപാട് സംഘടനകൾ ഇവർക്കുണ്ട്, പോഷക സംഘടനകൾ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യം തന്നെ ഹുക്കുമത്തെ ഇലാഹി എന്നതാണ്. അതായത് അള്ളാഹുവിന്റെ ഭരണം, ദൈവീക ഭരണം. ദൈവീക ഭരണം എന്ന് അവര് പറയുന്നതെങ്കിലും അള്ളാഹുവിന്റെ ഭരണമാണ്. കാരണം ഖുർആൻ ക്ലിയർ ആയിട്ട് എന്താണ് ഈ ദൈവിക ഭരണം എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനീന ബില്ലാഹി വറസൂലിഹിന. ഈ ഖുർആൻ തന്നെ ഉപയോഗിക്കുന്ന യായുഹല്ലദീൻ ആമനു എന്ന്, ഒരിടത്തും ഖുർആൻ യായുഹൽ മുസ്ലിമു എന്ന് പറയുന്നില്ല, യായുഹല്ലദീൻ ആമനു അല്ലയോ സത്യവിശ്വാസികളെ എന്നും പറഞ്ഞാണ് ഖുർആൻ എല്ലായിടത്തും അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ഈ സത്യവിശ്വാസി ആരാണ്, ഈ മുഅ്മിൻ ആരാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇന്നമൽ മുഅ്മിനീന അല്ലദീൻ ആമനു ബില്ലാഹി വറസൂലിഹി. തീർച്ചയായും മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാവും. അതായത് അള്ളാഹു എന്ന് പറയുന്ന ഖുറൈശി ഗോത്ര ദൈവത്തിലും മുഹമ്മദ് നബി എന്ന് പറയുന്ന ഈ മുസ്ലിമീങ്ങളുടെ അന്ത്യപ്രവാചകൻ എന്ന അവരവകാശപ്പെടുന്ന മുഹമ്മദ് നബിയിലും വിശ്വസിച്ചവർ മാത്രമാവുന്നു മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഹുക്കുമത്തെ ഇലാഹി, ഈ പിന്നെ മൗലാന മൗദൂദി മുന്നോട്ട് വയ്ക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന പിന്നെ ഭരണം എന്ന് പറയുന്ന ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭരണം. അവരുടെ ജമാഅത്തെ മൗലാന മൗദൂദി എന്നെ പറയുന്ന ഇഖാമത്തുദ്ദീൻ എന്ന, ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞ ദീനിന്റെ സംസ്ഥാപനം. ഈ ഒരു ഇതിലേക്ക് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനയുടെ ഒരു ചെറിയൊരു ഇത് പറയുകയാണ്. 1941 ലാഹോറിൽ വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമാവുന്നത്. അതിന്റെ പ്രഥമ അമീർ, ആദ്യത്തെ അമീർ എന്ന് പറയുന്ന മൗലാന അബുല ഇലാ മൗദൂദി ആയിരുന്നു. ഇദ്ദേഹം ഈ സംഘടന ഇത് രൂപീകരിക്കുന്നതിന്റെ പിന്നിലേക്ക് ഒരുപാട് സംഘടന, ഇദ്ദേഹം 1932 തോന്നുന്നു തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ ഒരു പത്രം ഒരു പിന്നെ പത്രം ഒരു പത്രം ഇദ്ദേഹം തുടങ്ങുന്നുണ്ട്, തർജുമാനുൽ ഖുർആൻ. ആ പത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുമ്പോട്ട് വെക്കാൻ തുടങ്ങി. ഈ മുമ്പ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഹുക്കുമത്തെ ഇലാഹിയാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഹുക്കുമത്തെ ഇലാഹിയാണ് എന്റെ ലക്ഷ്യം, അതായത് ദൈവീക ഭരണം. കാരണം ഇദ്ദേഹം മഹാരാഷ്ട്രയിലാണ്, നമ്മുടെ മഹാരാഷ്ട്ര ഇന്നത്തെ ഔറംഗാബാദിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇദ്ദേഹത്തിന്റെ ജനനം ഔറംഗാബാദ് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കണ്ടു വളരുന്നത് മുഴുവൻ
ഈ ഇന്ത്യയിലെ പിന്നെ ഭരണവും അന്ന് ബ്രിട്ടീഷ് ആധിപത്യമാണല്ലോ, അപ്പോഴും ഈ ഹൈന്ദവ നാട്ടുരാജാക്കന്മാരുടെ ഭരണവും ഹിന്ദുക്കളുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം കണ്ടു വളരുന്നത്. ഇദ്ദേഹത്തിന് പിന്നെ പ്രചോദനം കൊടുക്കുന്നത് നമ്മുടെ ഈ ഷഹീദ് ഹസനുൽ ബന്നയാണ്. അതായത് നമ്മുടെ ഈജിപ്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡ്, ഇക്വാനിൽ മുസ്ലിമിന്റെ എന്ന് പറയുന്ന അതൊരു തീവ്രവാദ പ്രസ്ഥാനം തന്നെയാണ്. അതിൽ നിന്നുമാണ് ഇദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ട് അതിൽ നിന്നുമാണ് ഇദ്ദേഹത്തിന് ഈ പിന്നെ ഒരു ഇസ്ലാമിക ഭരണത്തിലേക്ക്, ഇന്ത്യയിലും ഒരു ഇസ്ലാമിക ഭരണം വരണം എന്നുള്ള ഒരു ആശയം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന അതിൽ നിന്നുമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ തർജ്മാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പത്രത്തിലൂടെയാണ് ഇദ്ദേഹം തന്റെ ആശയങ്ങൾ, ഈ തീവ്രവാദ ആശയങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ പിന്നെ റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ പത്രത്തിലൂടെയാണ്. ഇതിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് പിന്നെ കുഫറും ജാഹിലിയത്തുമാണ്. കുഫറും ജാഹിലിയത്തുമാണ് ഇന്ത്യയുടെ ദേശീയത. അതായത് കുഫർ എന്ന് പറഞ്ഞ അവിശ്വാസം, ജാഹിലിയത്ത് എന്ന് പറഞ്ഞ അറിവില്ലായ്മ. അറിവില്ലായ്മയും അവിശ്വാസവുമാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ല. കുഫർ എന്ന് പറഞ്ഞാൽ അവിശ്വാസം. അവിശ്വാസം എന്ന് പറയുന്നത് കുഫറിന്റെ നേരെ ഓപ്പോസിറ്റാണ് മുഅ്മിൻ കിടക്കുന്നത്. മുഅ്മിനും കുഫറും, മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി. വിശ്വാസി ആരാണ്? അള്ളാഹുവിലും മുഹമ്മയിലും വിശ്വസിക്കുന്നു. അതിന്റെ നേരെ എതിരെന്താണ്? കുഫർ. അതാണ് പിന്നെ അവിശ്വാസം എന്ന് പറയുന്നത്, കാഫിരീങ്ങൾ എന്ന് പറയുന്ന ഈ അവിശ്വാസം. ഈ അവിശ്വാസവും അറിവില്ലായ്മയുമാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് തർജ്മാനുൽ ഖുർആനിലൂടെ തന്നെ ഈ മൗദൂദി ലേഖനം എഴുതിയിട്ടുണ്ട്. പിന്നീടാണ് 1941 ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുക. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കാൻ മുസ്ലിം ലീഗുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുമായിട്ട് ഇദ്ദേഹത്തിന് ആശയ പിന്നെ വ്യത്യാസം വരുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ആദ്യം മുസ്ലിം ലീഗിലൂടെ ഒരു മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നേതാവ് ആകുക എന്നൊരു ചെറിയൊരു ശ്രമം മൗലാന മൗദൂദ് നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. കാരണം മുസ്ലിം ലീഗ് പറഞ്ഞു വന്നതും ഒരു മതേതര ജനാധിപത്യ രാജ്യം, അതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. പക്ഷെ മൗദൂദി ആവശ്യപ്പെട്ടത് ഹുക്കുമത്തെ ഇലാഹിയാണ്, ദൈവിക രാഷ്ട്രം. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണമുള്ള ഒരു രാജ്യം, അത് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു ഇവിടെ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ഒരു ഹുക്കുമത്തെ ഇലാഹി, ഒരു മുസ്ലിം ഒരു ദൈവിക ഭരണം, ഇസ്ലാമിക ഭരണം സാധ്യമല്ല എന്ന ഒരു പ്രായോഗികമായിട്ട് അവർ ചിന്തിച്ചപ്പം അവർക്ക് പിടുത്തം കിട്ടി. പക്ഷെ മൗലാന മൗദൂദി അതിൽ തന്നെ അടിയുറച്ചിരുന്നു, ഹുക്കുമത്തെ ഇലാഹിയിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം ഈ മുസ്ലിം ലീഗുമായിട്ട് ആശയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെയാണ് 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പിന്നെ തീവ്രവാദ പ്രസ്ഥാനത്തിന് ഇദ്ദേഹം രൂപം കൊടുക്കുന്നു. പിന്നീട് ഇന്ത്യ വിഭജിക്കുന്ന 1947 ഇന്ത്യ വിഭജിക്കുമ്പോൾ ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നും കേവലം ഒരു മാസം കണ്ടോ പിന്നീട് ഇദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്നു. പിന്നീട് പിന്നെ പാകിസ്ഥാനിലേക്ക് കുടിയേറുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഇദ്ദേഹം മുഹമ്മദ് ജിന്നയുമായിട്ട് ചങ്ങാത്ത സ്ഥാപിക്കുകയും മുഹമ്മദ് ജിന്നയെ കൊണ്ടാണ് ഇദ്ദേഹം പിന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ പേര് തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാക്കിയത് ഈ മൗലാന മൗദൂദിയാണ്. ഈ മൗലാന മൗദൂദിയുടെ പിന്നെ കരങ്ങളാണ് പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ഈ പാകിസ്ഥാനെ എങ്ങനെ ഒരു കറക്റ്റ് ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് കൊണ്ടുവരാം എന്നായിരുന്നു. കാരണം ഈ പാകിസ്ഥാനിലെ ജനാധിപത്യത്തോട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്നും പാകിസ്ഥാനി ജനാധിപത്യം കൈക്കൊള്ളുമോ, ജനാധിപത്യത്തെ പിന്തുടരുമോ എന്നുള്ള ഒരു ഭയം ഈ പിന്നെ മൗലാന മൗദൂദിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിലൊക്കെ ഈ ഹുക്കുമത്തെ ഇലാഹി കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അവരൊരു ഇങ്ങനെ ഇതൊരിക്കലും ഇവിടെ സ്ഥാപിതം നടക്കുകയില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. അങ്ങനെ ഇദ്ദേഹം ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവിടെ ഈ പാകിസ്ഥാൻ ജനാധിപത്യത്തിൽ തന്നെ ഒരു ഭരണ രാഷ്ട്രീയ പാർട്ടിയായി രൂപം പ്രാപിക്കുകയും അതിലൂടെ പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അന്ന് മുതൽ ഇന്ത്യയിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇന്ത്യയിലെ പ്രഥമ അമീർ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു കെ സി അബ്ദുള്ള മൗലവി എങ്ങനെ കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ അമീർ. അദ്ദേഹം അവര് ഇന്ത്യയിലെ ഈ പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഈ പിന്നെ ഇന്ത്യയിൽ ഈ ഹുക്കുമത്തെ ഇലാഹി സ്ഥാപിക്കുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു അവരുടെ. അവർ ഈ മൗലാന മൗദൂദ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കാരവും നോമ്പ് പിടിക്കലുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഹുക്കുമത്തെ ഇലാഹി അതായത് ഇസ്ലാമിക ദൈവിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നമസ്കാരം കൊണ്ടോ നോമ്പ് പിടുത്തം കൊണ്ടോ സക്കാത്ത് കൊടുക്കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അള്ളാഹുവിൽ ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ ഈ ദൈവിക രാഷ്ട്രം സ്ഥാപിക്കുക, ഇസ്ലാമിക രാഷ്ട്രമാക്കി, ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കുക, ഇന്ത്യ മാത്രമല്ല ഭൂമി മുഴുവൻ ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മൗലാന മൗദൂദിയുടെ പിന്നെ കുത്തുബാത്ത് എന്ന് പറയുന്ന ഒരു പിന്നെ പ്രസംഗ സമാഹാരമുണ്ട്. അദ്ദേഹത്തിന്റെ ജുമാ കുത്തുബകളുടെ അദ്ദേഹം പള്ളിയിൽ നടത്തിയ ജുമാ കുത്തുബകളുടെ സമാഹാരം
പിന്നെ അദ്ദേഹം തർജ്മാനുൽ ഖുർആനിൽ ജുമാ കുത്തുബുകൾ എന്നൊക്കെ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അദ്ദേഹം ഓരോ ആഴ്ചയിലും പിന്നെ വെള്ളിയാഴ്ച കുത്തുബുകൾ ജുമാ പള്ളിയിൽ പോയി ജുമാ കുത്തുബുകൾ നടത്തുന്ന ഇദ്ദേഹത്തിന്റെ തന്നെ പത്രമായ തർജ്മാനുൽ ഖുർആനിൽ കണ്ടസ്ഥയായിട്ട് പ്രസിദ്ധീകരിച്ചു വരുമായിരുന്നു. അത് കുത്തുബാത്ത എന്ന രീതിയിൽ ഇപ്പോൾ എല്ലാ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ IPHന്റെ പബ്ലിഷിംഗ് ഹൗസുകളിൽ ഈ കുത്തുബാത്ത് കിട്ടാറുണ്ട്. ഈ കുത്തുബാത്തില് ഇദ്ദേഹം പറയുന്നുണ്ട്, നമ്മളൊരു നമസ്കാരവും നോമ്പ് പിടുത്തവും ആയിക്കൊണ്ട് നമ്മൾ പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ദൈവിക രാഷ്ട്രം സ്ഥാപിക്കുക, ദൈവിക രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ നമുക്ക് നമ്മൾ മോക്ഷം കിട്ടുകയുള്ളൂ, അതായത് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. അല്ല, നിങ്ങളൊരു നമസ്കാരം നോമ്പ് ഇപ്പൊ നമ്മുടെ മുസ്ലിം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത്, നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അവരുടെ കർമ്മങ്ങൾ ചെയ്തു പോവുകയാണ്. ആ കർമ്മം കൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞയാളാണ് നമ്മുടെ ഈ മൗലാന മൗദൂദി. ആ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യയിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പിന്തുടരുന്നത്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാർ പിന്തുടരുന്ന അതേ ആശയം തന്നെയാണ്. പക്ഷെ നിങ്ങൾ മീഡിയ വൺ ചാനലും നോക്കി പ്രബോധനം വാരിയ പ്രബോധനത്തിന് ഇവരുടെ കാഴ്ചപ്പതിപ്പായ പ്രബോധനമോ മാധ്യമമോ ഒന്നും വായിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുകയില്ല. കാരണം അതിലൊക്കെ ഇവര് ഈ മതേതര ജനാധിപത്യം, ഈ ഒരു മതേതര ജനാധിപത്യ സ്റ്റേറ്റും നമ്മൾ എങ്ങനെ ജീവിക്കണം, ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതൊക്കെയാണ് ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നത്, അന്യമതസ്ഥർക്ക് വീട് വെച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയൊക്കെ സോളിഡാരിറ്റിക്കാർ കാണിക്കാറ്. അതൊക്കെ ഇവിടുത്തെ ഈ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ മീഡിയ വൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുണ്ട്, അതിനകത്ത് എപ്പോഴും ഒരു അടുപ്പൂട്ടി ചർച്ച ഉണ്ട്. സി ദാവൂദ്, അയാളാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വികാചാര്യൻ. അയാളും ഒരു രണ്ടു മൂന്ന് പേരും കൂടെ ഇരുന്ന് വെച്ചാൽ ഒരു അടുപ്പൂട്ടി ചർച്ച എന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ അടുപ്പൂട്ടി ചർച്ച എടുത്തു നോക്കിയേ, നിങ്ങൾ ഒരു 10 ചർച്ച നിങ്ങൾ ഒന്ന് എടുത്തു നോക്കി ഒന്ന് എടുത്തു നോക്കിയോ, ഒരിക്കലും ഇന്ത്യയുടെ ദേശീയതയെ പറ്റിയോ, ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വരതയെ ഒരു ബഹുസ്വരതയെ അല്ലെങ്കിൽ ഒരു പിന്നെ ഈ ബഹുസ്വര സമൂഹത്തെ അംഗീകരിക്കുക എന്ന രീതിയിൽ അവർ ഒരിക്കലും ഇവരുടെ ചർച്ച പോകുന്നില്ല. അവരെപ്പോഴും ഇസ്ലാമിന് മുന്നിൽ വെക്കുകയാണ്. ഫലസ്തീൻ അനുകൂലമായിട്ട് എത്ര ചർച്ചകളാണ് അവർ നടത്തുന്നത്. എപ്പോഴും ഒരു ഫലസ്തീൻ അനുകൂലം, ഹമാസിന്റെ ചുണക്കുട്ടികളുടെ കാര്യങ്ങൾ, താലിബാൻ എന്ന വിസ്മയത്തെ കുറിച്ചുള്ള അങ്ങനത്തെ ചർച്ചകൾ മാത്രമേ അവർ നടത്തുന്നു. മുമ്പിൽ ഇസ്ലാം എപ്പോഴും അവരുടെ മുമ്പിൽ കാണും. അല്ലാതെ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ മുസ്ലിം ജീവിക്കണം? ഇതൊരു ബഹുസ്വര സമൂഹമാണ്. ഈ ബഹുസ്വരതയിൽ അലിഞ്ഞുചേരുന്ന ദേശീയത, ആ ദേശീയതയിൽ അടിസ്ഥിതമായിട്ട് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊന്നും അവർ പറയുന്നില്ല. അവരുടെ ചർച്ചകൾ മുഴുവൻ ഇസ്ലാം എന്ന് പറയുന്ന ഈ മൗലാന മൗദൂദി മുമ്പോട്ട് വെച്ച ഹുക്കുമത്തെ ഇലാഹി, ഇത് തന്നെയാണ് അവർ പിന്തുടർന്ന് വരുന്നത്. പക്ഷെ അവരുടെ ചർച്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പിന്നെ ഒരു ഒരു പിന്നെ മതേതര ജനാധിപത്യ രാജ്യത്തിൽ സംസാരിക്കുന്ന പോലത്തുള്ള സംസാരമാണെന്ന്. പക്ഷെ ആ സംസാരം നമ്മൾക്ക് മൊത്തം കേൾക്കുമ്പോൾ മൊത്തം നമുക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റി ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഹുക്കുമത്തെ ഇലാഹിയിലേക്കാണ്. അതായത് ദീനിന്റെ സംസ്ഥാനം, മൗലാന മൗദൂദി മുമ്പോട്ട് വെച്ച ദീനിന്റെ സംസ്ഥാപനം തന്നെ, അല്ലാതെ വേറൊന്നും ഇവരുടെ മുമ്പിലില്ല. കാരണം ഇവർക്ക് അതിൽ നിന്നും വിട്ടുപോകാൻ പറ്റില്ല. കാരണം മൗലാന മൗദൂദി പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ പോയി ഈ ദിക്റും ചൊല്ലി അല്ലെങ്കിൽ നമസ്കാരവും നോമ്പുപിടുത്തമായിട്ട് അടിഞ്ഞുകൂടിയതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഇസ്ലാമിന്റെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ജിഹാദിന് ഒരു പുസ്തകം തന്നെ എഴുതിയത്, ജിഹാദ് ഫിൽ ഇസ്ലാം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, ഇസ്ലാമിലെ ജിഹാദ്. ആ പുസ്തകം ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 1942-43 വർഷം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇദ്ദേഹമാണ് ജിഹാദിനെ കുറിച്ച് ആദ്യമായിട്ടൊരു പുസ്തകം രചിക്കുന്നത്. അതിനു മുമ്പ് ഒരു പുസ്തകം രചിക്കപ്പെട്ടില്ല. ആരും, ഒരു മുസ്ലിം എഴുത്തുകാരും ജിഹാദിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഖുർആനിൽ ഇഷ്ടംപോലെ ജിഹാദിനെ പറ്റി പറയുന്നുണ്ടോ? ഇപ്പോഴും ജിഹാദിനെ പറ്റി ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ MM അക്ബർ പോലുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? പോരാടുക, ഒരു ആത്മീയ പോരാട്ടം എന്നേ അവർ പറയുന്നുള്ളൂ. പക്ഷെ ജിഹാദ് എന്ന് പറയുന്ന യുദ്ധമാണ്. ഖുർആൻ ക്ലിയർ ആയിട്ട് ജിഹാദിനെ പറയുന്നുണ്ട്. 9:73 സൂറത്തുൽ തൗബ 73-ാം വാക്യത്തിൽ പറയുന്ന യാ അയ്യുഹ നബി ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീന വഅലുദു അലൈഹിം വഅവാഹും ജഹന്നമ ഉബീസൽ മസീർ. അല്ലയോ നബിയെ, താങ്കൾ അവിശ്വാസികളോടും കപടവിശ്വാസികളോടും യുദ്ധം ചെയ്യുക, കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, എന്തെന്നാൽ അവരുടെ സങ്കേതം നരകമത്രേ. 9:73 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ജിഹാദ്. ജിഹാദ് എന്ന് പറയുന്ന യുദ്ധം എന്ന് തന്നെയാണ്. ഈ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാര് ഇപ്പോഴത്തെ ഈ MM അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി, അങ്ങനത്തെ ഹാരിസ് മദനി, അങ്ങനത്തെ നമ്മുടെ ഈ കബീർ ബാക്കവി, അങ്ങനത്തെ കുറെ ബാക്കവിമാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ജിഹാദിനെ പറ്റി പറയും. ഇപ്പൊ ഈ സമകാലിക നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ജിഹാദ് വലിയ ചർച്ചാ വിഷയമായപ്പോൾ അവർ ജിഹാദിനെ ഒരു പിന്നെ എന്താണ് ഒരു 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 മതേതരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, ജിഹാദ് എന്ന് പറയുന്ന യുദ്ധമല്ല, ജിഹാദ് എന്ന് പറയുന്ന ഒരു ആത്മസംസ്കരണമാണ്, ആത്മീയ സംസ്കരണമാണ്, ഒരു പോരാട്ടമാണ് എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷെ ജിഹാദ് എന്ന് പറയുന്ന ഖുർആൻ എവിടെയൊക്കെ ജിഹാദ് ഉപയോഗിച്ചിട്ടൊക്കെ യുദ്ധത്തെ പറ്റി മാത്രമാണ്. ജിഹാദ് എന്ന് പറയുന്ന യുദ്ധത്തെ പറ്റി മാത്രമാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സത്യം ഈ ഖുർആനിൽ ഖാത്തലു എന്ന് പറയുന്ന ചില പദവും വരുന്നുണ്ട്. ഖാത്തലു എന്ന് പറയുന്ന യുദ്ധം ചെയ്യാനും കൊല്ലാനും അർത്ഥമുണ്ട്.
പക്ഷെ ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, 9:100 സൂറത്തുൽ തൗബ 123 വാക്യത്തിൽ പറയുന്നത് ഖാതില്ലദീന യലൂനക്കും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലതൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീന. അതിന്റെ അർത്ഥം നിങ്ങളുടെ അയൽവാസിയായ ഒരു അമുസ്ലിമിനോട്, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസി അമുസ്ലിം ആണെങ്കിൽ, അതായത് കാഫർ ആണെങ്കിൽ, അവനോട് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക, കൂടാതെ ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം. അതായത് പിന്നെ അവൻ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറഞ്ഞത്. അവിടെ കാത്തലു എന്ന് പറഞ്ഞ പദമാണ് ഉപയോഗിച്ചത്. ഈ കാത്തലു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുകൊണ്ട് കൊല്ലുക എന്നുണ്ട്. അതുകൊണ്ടാണ് കാത്തലു എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചത്. പക്ഷെ ജാഹിദു എന്ന് പറയുന്ന പദം ഒക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. യുദ്ധം ചെയ്യുന്നതിന് മാത്രമാണ് ജിഹാദ് എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം തന്നെ രചിച്ച ആളാണ് മൗലാന മൗദൂദി. ഈ മൗലാന മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് ഇസ്ലാമീവൽക്കരിക്കുക, ഹുക്കുമത്തെ ഇലാഹി, അതാണ് ഇസ്ലാമിന്റെ ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്ന കുഫറും ജാഹിലിയത്തുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അവിശ്വാസവും അറിവില്ലായ്മയും. അറിവില്ലായ്മ എന്താണ്? ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല. ഈ കുഫ്ര എന്ന് പറഞ്ഞാൽ അവിശ്വാസം. അവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവർ. ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെല്ലാം കാഫിര്യങ്ങളാണ്. അത് ഖുർആന്റെ അടിസ്ഥാനം തന്നെയാണ്. ഇപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയോ മൗദൂദിയുടെ ആശയമല്ല, ഖുർആന്റെ ആശയമാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഓർക്ക്, ഇപ്പം ഈ സുന്നികൾ എന്താണ് പറയുക, ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ആരോടെങ്കിലും നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ചോദിച്ചാൽ അത് മൗദൂദിയുടെ ആശയമാണെന്ന് പറയും. മൗദൂദി അവര് ചിലരൊക്കെ കാഫറാക്കുന്നവരുണ്ട്. അപ്പൊ ഈ മുജാഹിദ് ബാരിശേരിയുമായിട്ട് അവർക്ക് നേരിട്ട് പിന്നെ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞത് ഞാൻ ഇപ്പൊ മൗദൂദിയെ പറ്റിയാണ് അപ്പൊ അയാളോട് ചോദിച്ചത്. അപ്പൊ അയാൾ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ പറ്റി ഞാൻ മുജാഹിദ് ബാരിശേരിയോട് ഞാൻ ടെലിഫോണിൽ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് മൗദൂദിയുടെ ആശയമാണ്, അതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, മൗദൂദിയുടെ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊണ്ടു കിടക്കുന്നത്. പക്ഷേ ഞാനപ്പോ ചോദിച്ചു മൗദൂദിയുടെ ആശയം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആശയമല്ല. അല്ല, ഖുർആന്റെ ആശയമല്ല, ഖുർആന്റെ ആശയമല്ല. മൗദൂദിയുടെ ആശയവും ഖുർആന്റെ ആശയവും രണ്ടും രണ്ടാണെന്നാണ് പറഞ്ഞത്. അല്ല, രണ്ടും ഒന്നാണ്. മൗദൂദിയുടെ ആശയം തന്നെയാണ് ഖുർആന്റെ ആശയം. അതാണ് ഞാൻ 9:73 പറഞ്ഞത്. 9:73 അല്ല പറയുന്നത്, അല്ലയോ നബി, നീ അവിശ്വാസികളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യൂ, കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത എല്ലാവരും അവിശ്വാസികളാണ്. അതാണ് പിന്നെ ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനീന ബില്ലാ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. തീർച്ചയായും മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവർ മാത്രമാണ്. ഇപ്പം അമുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിലും വിശ്വസിക്കാൻ പറ്റുമോ? മുസ്ലിമീങ്ങളുടെ ദൈവത്തിൽ അമുസ്ലിങ്ങൾ വിശ്വസിക്കും, ക്രിസ്ത്യാനി വിശ്വസിക്കോ, ഹിന്ദു വിശ്വസിക്കോ, ജൂതം വിശ്വസിക്കോ, ജൈനം വിശ്വസിക്കോ, ലോകത്തൊരു മതക്കാരനും വിശ്വസിക്കല്ല, അത് മുസ്ലിമീങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. അപ്പൊ ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമി ഭരണം സ്ഥാപിക്കുക എന്നാണ്. ഖുർആൻ 20:14 പറയുന്നുണ്ട് ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖീമു സലാത ലി ദിക്രി. ഇന്നനി അന അല്ലാഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാനാവുന്നു അല്ലാഹു. ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അവിടെ ലാ ഇലാഹ കണ്ടോ, ഇലാഹ് അല്ലാഹ് എന്നെ പറയുക, ലാ ഇലാഹ് ഞാനല്ലാതെ, ഇല്ലാ അന, ഇല്ലാ അന എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ, ലാ ഇലാഹ ആരാധ്യനില്ല, ദൈവമില്ല എന്നാ പറഞ്ഞത്. ഫഅബ്ദുനി അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക, വഅഖീമു സലാത്ത നിങ്ങൾ എനിക്ക് വേണ്ടി നമസ്കാരം അനുഷ്ഠിക്കുക, ലിസിക്രി എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി. അവിടെ ഇലാഹ് എന്ന ആശയം വന്നു. ഇലാഹ് എന്ന് പറയുന്നത് അള്ളാഹ് തന്നെയാ പറയുന്നത് ഞാനാണ് ഇലാഹ് എന്ന്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലാന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ഏതാണ് ഈ അള്ളാഹ് എന്ന് പറയുന്ന ആരാണ്? മുഹമ്മദിന്റെ ദൈവം, ഖുറൈശികളുടെ ഗോത്ര ദൈവമായിരുന്ന, മുഹമ്മദിന്റെ ഗോത്രമായിരുന്ന, ഖുറൈശി ഗോത്രത്തിന്റെ കുലദൈവമായിരുന്ന അള്ളാഹുവിനെ മുഹമ്മദ് പിടിച്ച് പ്രപഞ്ച സൃഷ്ടാവാക്കുന്നു, മുഹമ്മദ് പിടിച്ച് ഏകദൈവമാക്കുന്നു. ഏതിനു ശേഷമാണ് ഈ ഖുർആനിൽ 20:14 സൂറത്തുൽ ഖമർ, സൂറത്തുൽ ഖമറാണെന്ന് തോന്നുന്നു, അത് തന്നെ ഖമറിലാണ്, അല്ല സൂറത്തിൽ 20:14 അത് ഖമറെന്നാണെന്ന് തോന്നുന്നു, ഖമറല്ല സൂറയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. 20:14 അവിടെയാണ് ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞു, ഞാനാവുന്നു അള്ളാഹു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം, മൗദൂദിയുടെ ആശയം. മൗദൂദിയുടെ ആശയം കൊണ്ടുവരുന്നത് ഖുർആനിൽ നിന്നാണ്. മൗദൂദിയുടെ ആശയം എന്ന് പറയുന്നത് ഖുർആന്റെ ആശയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് ഖുർആന്റെ ആശയമാണ്. അല്ലാതെ അവർക്ക് ദേശീയതയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ത്യയുടെ ഒരു ബഹുസ്വര സമൂഹത്തെ അവർ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യത്തെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് മൗലാന മൗദൂദി മുസ്ലിം ലീഗുമായിട്ട് ആദ്യമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. ആദ്യം മുസ്ലിം ലീഗുമായിട്ട് യോജിച്ചു പോകാൻ ജമാഅത്തെ ഇസ്ലാം മൗലാന മൗദൂദി ഒന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മൗലാന മൗദൂദിയെ മാറ്റി നിർത്തുന്ന മുസ്ലിം ലീഗ് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല, ജനാധിപത്യം കുഫ്രാണെന്ന് പറഞ്ഞയാളാണ് മൗലാന മൗദൂദി. ജനാധിപത്യം എന്ന് പറയുന്നത് കുഫ്റാണ്, അത് അവിശ്വാസമാണ്. ഈ ഇസ്ലാമിന്റെ ആശയം ഹുക്കുമത്തെ ഇലാഹിയാണ്. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ ഭരണം, അള്ളാഹുവിന്റെ ഭരണത്തു ഭരണം ജനാധിപത്യവുമായിട്ട് യോജിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ജനാധിപത്യത്തിൽ ആരെങ്കിലും ഹുക്കുമത്തെ അള്ളാഹുവിന്റെ ഭരണത്തെ മാറ്റി നിർത്തിച്ച് വേറൊരു ഭരണം തെരഞ്ഞെടുത്താലോ, ഭൗതികമായ ഏതെങ്കിലും ഭൗതികമായ വിശ്വാസങ്ങളെ ആസ്പദമാക്കിയ ഏതെങ്കിലും ഒരു പാർട്ടിയെ തെരഞ്ഞെടുത്ത് ഭരണത്തിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കാൻ പറ്റും? മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റില്ല. ഹുക്കുമത്തെ ഇലാഹി തന്നെ വേണം. മൗലാന മൗദൂദി പറഞ്ഞു ഹുക്കുമത്തെ ഇലാഹി അല്ലാത്ത മറ്റൊരു ഭരണം കൂടെ പറ്റില്ല.
ഹുക്കുമത്തെ ഇലാഹി മാത്രമാണ് ഭരണമെന്ന്, അതായത് അള്ളാഹുവിന്റെ ഭരണം മാത്രമേ പറ്റുള്ളൂ, അപ്പൊ മറ്റൊരു ഭരണം കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം ജനാധിപത്യം കുഫ്രാണെന്ന് പറഞ്ഞത്. ജനാധിപത്യം കുഫ്രാണെന്ന് പറഞ്ഞത് ആദ്യം വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ട്, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വേർപിരിയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ രാജ്യത്തിലെ പിന്നെ ഭരണ സംവിധാനത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യരുത്, ഈ രാജ്യത്തിന്റെ കോടതികളിൽ നിങ്ങൾ പോകരുത്, ഈ രാജ്യത്തിന്റെ സർക്കാർ ഉദ്യോഗങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞയാളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യ ഈ നേതാവായിരുന്ന മൗലാന അബുൽ അഅ്‌ല മൗദൂദി. കാരണം എന്താണ്? ഇത് ദാറുൽ കുഫ്രാണെന്ന് പറഞ്ഞു. ഇത് ദാറുൽ കുഫ്രാണ്, കുഫറിന്റെ രാജ്യമാണ്. നമുക്ക് ദാറുൽ ഇസ്ലാമാണ് ആവശ്യം. ദാറുൽ ഇസ്ലാമിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ദാറുൽ ഇസ്ലാമിന്റെ പിന്നെ ജോലികൾ നമുക്ക് സ്വീകരിക്കാം, അവിടെ നമുക്ക് വോട്ട് ചെയ്യാം, അവിടെ നമ്മുടെ കോടതികളിൽ പോകാം. അത് കാരണം അവിടെ ഇസ്ലാമിക ശരീഅത്ത് കോടതികളാണ് വരുന്നത്. പക്ഷെ ദാറുൽ കുഫ്രിൽ അതല്ല, മാനവികതയുടെ മനുഷ്യരുണ്ടാക്കിയ കോടതികളാണ്. അതുകൊണ്ട് അവിടെ പോകാൻ പാടില്ല എന്നാണ് മൗലാന മൗദൂദി പറഞ്ഞത്. അപ്പോൾ മൗലാന മൗദൂദിയുടെ ആശയം എന്ന് പറയുന്നത് ഖുർആന്റെ ആശയമാണ്. ഈ ഖുർആന്റെ ആശയം തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ പഞ്ചാരയിൽ പൊതിഞ്ഞ അടവുകളുമായിട്ട് അവർ വരും, നിങ്ങൾക്ക് വീട് വെച്ച് കയറാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചിലപ്പോൾ വന്നെന്ന് വരും, നിങ്ങളുടെ ഏതെങ്കിലും കിണർ വൃത്തിയാക്കാൻ അവർ വന്നെന്ന് വരും. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് പാഠപുസ്തകം മേടിച്ചു കയറാനും ഒക്കെയായിട്ട് ഒരു സാംസ്കാരിക സംഘടനയുടെ രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SIO അവരുടെ സ്ത്രീകളുടെ സംഘടനയായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും ഒക്കെ നിങ്ങളുടെ അടുത്ത് വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇസ്ലാമിന്റെ ആശയവുമായിട്ടാണ് ഒരു വരുന്നത്, ഖുർആന്റെ ആശയവുമായിട്ടാണ് ഒരു വരുന്നത്. അവർക്ക് യാതൊരു ബന്ധവും നമ്മുടെ ബൗസരതയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ജനാധിപത്യവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവർ നമ്മുടെ ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല, നമ്മുടെ ബൗസരതയും അവർ അംഗീകരിക്കുന്നില്ല, നമ്മുടെ ദേശീയതയെ അവർ അംഗീകരിക്കുന്നില്ല. അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്ന ഹുക്മത്തെ ഇലാഹിയാണ്, അള്ളാഹുവിന്റെ ഭരണമാണ്. ഓക്കെ, ആ ഓക്കെ, വളരെ ചുരുക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ തോതിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചത്. ഒരു ഒന്ന് രണ്ട് സംശയങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നെങ്കിലും ഞാൻ ആ ഫ്ലോ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാണ്, അത് ചോദിക്കാമല്ലോ അല്ലേ? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയായിട്ട് സംസാരിച്ചു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വരുന്ന ഒരു സംശയം, ജമാഅത്ത് ഇസ്ലാമി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മൗദൂദി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അനിസ്ലാമികമായത് എന്ന് അവർക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ സാധിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഏതെങ്കിലും അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ആ, ഞാൻ ചോദിച്ചായിരുന്നു ബാലുശ്ശേരിയോട്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൽ തമ്മിലുള്ള വ്യത്യാസത്തില് അവരാദ്യം പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ഇബാദത്ത് എന്ന് പറയുന്ന ഈ പിന്നെ ഇസ്ലാമിന്റെ ആരാധനയെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിർവചനം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മൗലാന മൗദൂദിയുടെ നിർവചനം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹുവിന് മാത്രമായിരിക്കണം അടിമത്തം, അള്ളാഹുവിന് മാത്രമായിരിക്കണം അനുസരണം. ആരാധന, അടിമത്തം, അനുസരണം, ഇത് മൂന്നും അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. പക്ഷെ മുജാഹിദുകാർ അത് അംഗീകരിക്കില്ല. മുജാഹിദുകാർ രണ്ടെണ്ണം അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവിന് ആരാധന, അള്ളാഹുവിന്റെ അടിമത്തം. പക്ഷെ അനുസരണം അവർ അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന് മാത്രം അനുസരണം എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന, അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുകയല്ലോ, അപ്പൊ അധ്യാപകരെ അനുസരിക്കാൻ പറ്റുകയല്ലോ, അപ്പൊ ഭരണകർത്താക്കളെ അനുസരിക്കാൻ പറ്റുകയല്ലോ, അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകും എന്നാണ് അവരുടെ ചോദ്യം. ആ ചോദ്യത്തിൽ കാര്യവുമുണ്ട്, ആ ചോദ്യത്തിലെ ഒരു കാര്യവും, അത് മൗലാന മൗദൂദിക്ക് പറ്റിയൊരു വിഡ്ഢിത്തമായിട്ടേ ഞാനും കരുതുള്ളൂ. ശരിയാണ്, അനുസരണം ഇപ്പൊ ഈ മൗലാന മൗദൂദി പറഞ്ഞ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രം കീഴുപടങ്ങ. പക്ഷെ അള്ളാഹുവിന് ആരാധന, അള്ളാഹുവിന് അടിമത്തി, ഇത് രണ്ട് മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട്, ഈ മുജാഹിദ് ബാലുശ്ശേരി MMK എല്ലാം. പക്ഷെ അനുസരണം എന്ന് പറയുമ്പോൾ അവർ മാറും. കാരണം അനുസരണം അള്ളാഹുവിന് മാത്രം എങ്ങനെ അനുസരിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അതാണ് അവർ ഒരു വലിയ ചോദ്യമായിട്ടും, ഇത് മൗദൂദിയുടെ ആശയമാണ്, ഇത് ഈ മൗദൂദ് കൊണ്ടുവന്നിരിക്കുന്ന ഇസ്ലാമിന്റെ ആശയമല്ല, ഖുർആന്റെ ആശയമല്ല, ഇത് മൗദൂദിയുടെ മാത്രം ആശയമാണ് എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇബാദത്തിന്റെ മൗദൂദിയുടെ നിർവചനത്തിൽ തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലാകും, നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും, ഈ പിന്നെ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കാതെ നമുക്ക് ജീവിക്കാം, നമ്മുടെ സ്കൂളിൽ ചെല്ലുന്നു നമുക്ക് നമ്മുടെ അധ്യാപകരെ അനുസരിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇനി നമ്മുടെ ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളുടെ നിയമങ്ങളെ അനുസരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ ഈ മൗദൂദി പറഞ്ഞ എന്താ, അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക. പക്ഷെ ഈ മൗദൂദി അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ നിയമങ്ങളെ മാത്രം അനുസരിക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ എങ്ങനെയാണോ മാതാപിതാക്കളെ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ അനുസരിക്കണം.
ഈ മൗദൂദി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മൗദൂദി ഖുർആൻ മാത്രമാണ് ഞാൻ പറയുന്നതിന്റെ കാരണം ഇതാണ്. പക്ഷെ ഇതിനെ നേരെ പിന്നെ എതിരായിട്ടാണ് മുജാഹിദുകൾ ചിന്തിക്കുന്നത്. പക്ഷെ മൗദൂദി പറയുന്ന ഖുർആന്റെ ആശയമാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ആരാധനയ്ക്ക് മൗദൂദി കൊടുത്തിരിക്കുന്ന ഈ നിർവചനമാണ് ആരാധന, അടിമത്തം, അനുസരണം. ഇത് മൂന്നും അള്ളാഹുവിന്. പക്ഷെ മൗദൂദി അനുസരണം എന്ന് പറയുന്ന അള്ളാഹു പറഞ്ഞ രീതിയിൽ അനുസരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹു മാതാപിതാക്കളെ അനുസരിക്കാൻ പറയുന്നുണ്ട്. എങ്ങനെ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഖുർആൻ 58:22 58:22 പറയുന്നത്, ഒരു മുസ്ലിമിന്റെ രക്ഷാധികാരി, ഒരു മുസ്ലിമിന്റെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് എപ്പോഴും മുസ്ലിം ആയിരിക്കണം. ഒരു അമുസ്ലിം ഒരിക്കലും ഒരു മുസ്ലിമിന്റെ രക്ഷകർത്താവാകാൻ പാടില്ല. അത് അവന്റെ പിതാവായാലും അവന്റെ മാതാവായാലും അവന്റെ സഹോദരന്മാരായാലും അവന്റെ ബന്ധുമിത്രാദികളായാലും ആരായാലും ഒരു മുസ്ലിമിന്റെ രക്ഷകർത്താവ് എപ്പോഴും മുസ്ലിം തന്നെ ആയിരിക്കണം. ഒരു അമുസ്ലിം ഒരിക്കലും രക്ഷകർത്താവാകാൻ പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് വേർപെട്ടു, അവനുമായിട്ട് അള്ളാഹുവിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് 58:22 പറയുന്നത്. അത് ഇത് തന്നെയാണ് നമ്മുടെ അഖിലേക്ക് പറ്റിയത്. നമ്മുടെ അഖിലയെ ഹാദിയാക്കി കൊണ്ടുപോയപ്പോൾ ഈ അഖിലേക്ക് എന്തോ ഈ അഖില എന്ന് പറഞ്ഞ പെണ്ണ് ആ പിന്നെ വൈക്കത്ത് അവൾ ഹിന്ദു കുടുംബത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് അവൾക്ക് മാതാപിതാക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചവളാണ്, മാതാപിതാക്കൾ പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോയവളാണ്. പക്ഷെ അവൾ ഒരു മുസ്ലിം ആയി കഴിഞ്ഞപ്പോഴോ അവൾക്ക് മുസ്ലിം ബ്രെയിൻ വാഷിംഗ് കിട്ടി. നമ്മുടെ സത്യസേരണിയിൽ കൊണ്ടുപോയി പോപ്പുലർ ഫ്രണ്ടിന്റെ സൈനബ എന്ന് പറഞ്ഞ പെണ്ണും കുറെ മറ്റു പെണ്ണുസ്താദന്മാരും കൂടെ കൂടി അവൾ ഇസ്ലാമിക് ബ്രെയിൻ വാഷിംഗ് കൊടുത്ത് അവളെ മുസ്ലിം ആക്കി കഴിഞ്ഞപ്പോഴോ അവൾക്ക് അവളുടെ മാതാപിതാക്കളെ കാണുന്നത് യാതൊരു താല്പര്യമില്ലാതെ പോയി. അവർക്ക് മാതാപിതാക്കൾ വരുമ്പോൾ തന്നെ വന്ന് കാണാൻ വരുമ്പോൾ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആദ്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പടന്മാരെല്ലാം കൂടി അവിടെ ചുറ്റിനും വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ പടന്മാരുടെ അകത്ത് നിന്നുകൊണ്ടാണ് അവൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്. അവർക്ക് കാണണമെന്നില്ല, സംസാരിക്കണമെന്നില്ല, അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. അവർ ഫോൺ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് താല്പര്യമില്ല സംസാരിക്കാൻ, അവർക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോയി. നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമുക്ക് സഹവാസം ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും. നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് നമ്മൾ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും നോക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്ന ഏത് ഘട്ടമാണ് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അഖില എന്ന് പറഞ്ഞ ആ പെണ്ണിനെ ആ മാതാപിതാക്കൾ ദ്രോഹിച്ചിട്ടില്ല, അവളെ ഒന്നും ചെയ്തിട്ടില്ല. അവളെ പഠിപ്പിച്ചു, അവളെ ഒരു ഹോമിയോ ഡോക്ടറാക്കാൻ ശ്രമിച്ചു, ഹോമിയോ ഡോക്ടറാക്കി അവൾക്ക് ചെറുപ്പം മുതലേ അവൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുത്തു, നല്ല രീതിയിൽ അവളെ പോറ്റി വളർത്തി. ഒടുവിൽ അവൾ ഇസ്ലാം ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ മാതാപിതാക്കളോട് താല്പര്യമില്ലാതായി. മാതാപിതാക്കളെ കാണുന്ന പോലും അവർക്ക് വെറുപ്പായി മാറി. ഇത് തന്നെ പല മുസ്ലിം സ്ത്രീകളുടെ ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിം ഇസ്ലാമിക ഇസ്ലാം മതത്തിലേക്ക് ഡൈവേർട്ടായി പോയ പല പെൺകുട്ടികളും ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പെണ്ണുങ്ങളുടെ ഒക്കെ സ്വഭാവം മാറിപ്പോകുന്നു. ആ സ്വഭാവം മാറിപ്പോകുന്നതിന്റെ കാരണം എന്താ? കാരണം ഈ ഖുർആന്റെ ബ്രെയിൻ വാഷിംഗ് ആണ്. കാരണം ഈ 58:22 അല്ല പറയുന്നത് എങ്ങനെയാണ്? ആരെ അനുസരിക്കണമെന്ന മുസ്ലിം, ഒരു മുസ്ലിം ആയിക്കഴിഞ്ഞ ഒരു മുസ്ലിമായ ഒരു സ്ത്രീയോ പുരുഷനോ അവനൊരിക്കലും അവന്റെ രക്ഷകർത്താവ് ആ മുസ്ലിം ആണെങ്കിൽ അംഗീകരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹ് തന്നെ പറഞ്ഞു കൊടുത്തു, പ്രപഞ്ച സൃഷ്ടാവ് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതല്ലേ അനുസരിക്കാൻ പറ്റുള്ളൂ? അതാണ് ഈ പിന്നെ അഖിലി അനുസരിച്ചപ്പോ അവിടെ മാതാപിതാക്കൾ കാഫര്യങ്ങളാണ്, അവർക്ക് കയറ്റാൻ പറ്റിയല്ല. കാരണം പിന്നെ മുസ്ലിം അല്ലാത്ത ആരെയും ഇത്രം പോലും ആക്കരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്ന സൂറത്തുൽ അന്നിസാ 144-ാം വാക്യത്തിൽ പറയുന്ന എന്താണ്? യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽ കാഫിരീന ഔലിയാ. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആ മുസ്ലിങ്ങളെ ആരെയും മിത്രമാക്കരുതെന്നാണ് 144-ൽ പറയുന്നത്. 58:22 ക്ലിയർ ആയിട്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ മുസ്ലിം ഒരു മുസ്ലിം അവന്റെ രക്ഷാധികാരി രക്ഷകർത്താവായിട്ട് ആ മുസ്ലിങ്ങളെ ആരെയും നിയമിക്കാൻ പാടില്ല. അത് അവിടെ പിന്നെ അവിടെ പിതാവായാലും സഹോദരന്മാരായാലും ഭർത്താക്കന്മാരായാലും ആരായിരുന്നാലും ബന്ധുമിത്രാദികൾ ആരായിരുന്നാലും പാടില്ലെന്നാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ അനുസരണം എന്ന് പിന്നെ മൗലാന മൗദൂദി ഉദ്ദേശിച്ച് അള്ളാഹ് എങ്ങനെയാണോ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ അനുസരിക്കണം. അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചായിരിക്കണം അനുസരണം. അതാണ് മൗദൂദി പറഞ്ഞത്. പക്ഷേ മുജാഹിദുകൾ നേരെ തിരിച്ചു പറഞ്ഞു. മുജാഹിദുകൾ പറഞ്ഞു മാതാപിതാക്കളെ അനുസരിക്കണം, പക്ഷെ മുസ്ലിം അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് മുസ്ലിം അല്ലേ, മുസ്ലിം അല്ലാത്ത മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു അമുസ്ലിമായ സ്ത്രീ ഒരു മുസ്ലിം ഇസ്ലാം ആയി കഴിഞ്ഞാൽ, ഇപ്പൊ അഖില തന്നെ മുസ്ലിം ആയി കഴിഞ്ഞാൽ ആ മുസ്ലിം മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണ്, കാഫിരിയങ്ങളാണ്. അപ്പൊ അവരെ അനുസരിക്കുന്നത് എന്താണ്? അനുസരിക്കുന്ന ശിർക്കാണ്. മുസ്ലിം അല്ലാത്തതിനെ അനുസരിക്കൽ ശിർക്കാണെന്നാണ് പിന്നെ മൗലാന മൗദൂദ് പഠിപ്പിച്ചിരിക്കുന്നത്. ശിർക്ക് ബൗദ്ധ ദൈവത്തിൽ പങ്കുചേർക്കലാണ്. ദൈവത്തെ പങ്കുചേർത്താൽ എന്തായി? കാഫറായി, ഇസ്ലാമിന് പുറത്തായി. ശിർക്ക് ചെയ്തു കഴിഞ്ഞ ലോകത്ത് എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു ക്ഷമിക്കും, പക്ഷെ ശിർക്ക് ചെയ്ത് മാത്രം അള്ളാഹു ക്ഷമിക്കുക എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ശിർക്കൊഴിച്ചുവാക്കി ഒന്നും അള്ളാഹു ക്ഷമിക്കുക എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചാണ് ഖുർആനിൽ അള്ളാഹു എന്ത് രീതിയിൽ അനുസരിക്കണമെന്ന് ആ രീതിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഒരു സെക്കൻഡ്.
ഹലോ ആരിഫ്, കേക്കാവോ? ആ ആ കേക്കാം. ഇതില് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ എനിക്ക് ചേർക്കാനുള്ളത്, നമ്മളുടെ സൂറത്തുൽ ലുഖ്മാൻ 31:15 നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് മാതാപിതാക്കള് നിങ്ങൾ നിന്നോട് മറ്റു വല്ല ദൈവത്തിലും പങ്കു ചേർക്കുന്ന കാര്യം അതിനെക്കുറിച്ച് നിന്നോട് പറയുകയാണെങ്കിൽ അത് നീ അനുസരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്നുവെച്ചാൽ മാതാപിതാക്കളെ അനുസരിക്കണം. അപ്പോൾ അനുസരണ എന്ന് പറയുന്നിടത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അനുസരണ ആവാം, പക്ഷേ അത് അള്ളാഹുവിനെതിരാണ് എന്നുണ്ടെങ്കിൽ അവിടെ അനുസരിക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹലോ, എന്താണ് അരിവേ? ഒന്നും കൂടെ പറഞ്ഞ അരിവേ. ആ ചെറിയ ഡിസ്റ്റർബ്. ആ ക്ലിയർ ആണോ? ഹലോ. ആ ഇപ്പൊ ക്ലിയർ. ആ ഓക്കെ. ഈ അനുസരണയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഓർത്തു പോവാണ്. അതായത് സൂറത്തുൽ ലുഖ്മാനിൽ നമ്മൾ പറയാറുള്ള ഒരു വാചകം 31:15, അതായത് നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് തന്നെ പറയുകയാണ്, അവർ ഷിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ആവശ്യപ്പെടുന്നതിൻ്റെ അത് അനുസരിക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അനുസരണ എന്ന് പറയുന്നത് നിരൂപാധികമുള്ള ഒരു സംഗതി അല്ലല്ലോ ഇസ്ലാം പറയുന്ന പ്രകാരം. അപ്പോൾ മൗദൂദി അവിടെ ശരി തന്നെയാണല്ലോ? മൗദൂദി അതെ അതെ ശരി തന്നെയാണ്, അതാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ മൗദൂദി പറഞ്ഞ അനുസരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുസരണം, ഖുർആനിൽ എന്താണോ പറഞ്ഞത്, ഇസ്ലാം എന്താണോ കൽപ്പിക്കുന്ന അനുസരണത്തിന്റെ വ്യാഖ്യാനം നിർവചനം അത് തന്നെയാണ് മൗദൂദി പറഞ്ഞത്. പക്ഷെ മുജാഹിദുകൾ അത് നേരെ തെറ്റിദ്ധരിച്ചാലേ അവർക്കും അറിയാം. പക്ഷെ അവര് ഈ പിന്നെ നമ്മുടെ ഈ ബൗസര സമൂഹത്തിൽ നിലനിൽക്കണമല്ലോ, അതിനുവേണ്ടി വ്യാജം പ്രചരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് ചേർത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് രാജ്യങ്ങളെ ഓർമ്മിക്കും എന്ന് നമ്മൾ പറഞ്ഞപ്പോഴും, ഇതിൽ ഇന്ത്യയിലുള്ള ജമാഅത്ത് ഇസ്ലാമി വളരെയധികം പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കാവോ? ഒരു സെക്കൻഡ്. ആ പറഞ്ഞോ, പറഞ്ഞോ. ആ ഓക്കെ, നമ്മൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ മൂന്ന് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൽ രണ്ട് രാജ്യങ്ങൾ ഒഴിച്ച് ഇപ്പോൾ ഇന്ത്യ നമ്മൾ എടുക്കുമ്പോൾ, പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മൾ മാറ്റിവെച്ചാൽ, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. കാരണം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട വാർത്ത എന്ന് പറയുന്നത് കോടതികളിൽ നിങ്ങൾക്ക് സമീപിക്കാം, അതല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാം, ഇലക്ഷനിൽ മത്സരിക്കാം എന്നൊക്കെ പറയുന്ന ചില പ്രഖ്യാപനങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലേക്കുള്ള നേതാക്കൾ, ഇന്ത്യയിലുള്ള നേതാക്കൾ പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിന് മാറ്റം വന്നില്ല എങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് മാറ്റം വരുന്നു എന്ന് വരുമ്പോൾ അത് സത്യത്തിൽ ഇസ്ലാമിന് തന്നെ വരുന്ന മാറ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുകൂടെ? ഒരിക്കലും കാണാൻ പറ്റിയല്ല ആരിഫേ, അത് ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വരുന്ന ഇസ്ലാമിന്റെ മാറ്റമല്ല, ഇസ്ലാമിന്റെ മാറ്റമൊന്നുമല്ല അത്, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാറ്റമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇനി ഇവിടെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ പിടിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ, വെള്ളം ചേർത്തേ പറ്റുള്ളൂ. അതായത് ഇപ്പം ഇപ്പം നമ്മൾ പറയാറില്ലേ, നമ്മളൊക്കെ പറയുന്നത് ശുദ്ധമായ ഇസ്ലാമാണ്, പ്യുർ ഇസ്ലാമാണ്. ഇപ്പൊ ഈ ഇവിടെ ഈ പ്രഭാഷകർ പറയുന്ന എം എം അക്ബർ പോലുള്ള, അല്ലെങ്കിൽ കബീർ ബാക്കവി, ഇങ്ങനത്തെ ഈ ഇസ്ലാമിക പ്രഭാഷകർ പറയുന്ന വെള്ളം ചേർത്ത ഇസ്ലാമാണ്. ഇസ്ലാമിൽ വെള്ളം ചേർക്കുകയാണ്. ഇസ്ലാമിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരിവിടെ പറയുന്നു. ഇപ്പൊ ഇവര് ഈ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ സംസാരിക്കുന്ന പോലെ, ഇന്ത്യയിൽ പറയുന്നത് പോലെ ഇവർക്ക് സൗദി അറേബ്യയിൽ ചെന്ന് പറയാൻ പറ്റൂ, ഇറാനിൽ ചെന്നാൽ പറയാൻ പറ്റൂ, എന്തിനേറെ പറയുന്നു, പാകിസ്ഥാനിൽ പോയി പോലും പോയി ചെന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവരകത്താവും, അല്ലെങ്കിൽ അവിടെ നാട്ടുകാരിൽ നിന്ന് തല്ലി കൊല്ലും. കാരണം അവർക്കറിയാം ഇസ്ലാം അല്ല എന്നുള്ളത്. കാരണം ഈ ഖുർആനിൽ തന്നെ ഇപ്പൊ ഞാൻ പറയാറില്ലേ, ലേറ്റസ്റ്റ് പരിഭാഷകളിൽ ഒരുപാട് പിന്നെ തട്ടിക്കൂട്ടർ അവര് തന്നെ ചേർക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. ഈ എഴുതി ചേർക്കുന്ന ഈ ഇല്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുന്നു ഖുർആനിൽ ഇല്ലാത്ത അർത്ഥം. ഇപ്പൊ സൂറത്ത് 33:56 പറയുന്നുണ്ട്, ഇന്നല്ലാഹു വമലായികത്തുഹു സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലമു തസ്ലീമ. 33 സൂറത്തുൽ അഹ്സാബ് 56 വാക്യമാണ്. അതിന്റെ അർത്ഥം അള്ളാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ്, ഒറിജിനൽ അർത്ഥം ഞാൻ പറയാം ആദ്യം, പിന്നെ ഇന്നല്ലാഹു മലായിക്കത്തു സെല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ മലക്കുകളും നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താഴെ പിന്നെ പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സെല്ലു അലൈഹി വസല്ലമു തസ്ലീമ, അതുകൊണ്ട് നിങ്ങള് അദ്ദേഹത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. ഈ സെല്ലു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് അറബ് വാക്കിന്റെ അർത്ഥം. സല സല എന്ന് പറഞ്ഞാൽ ആരിഫിന് അറിയത്തില്ല, നമസ്കാരം. ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന. ഇത് തന്നെയാണ് ഖുർആനിലെ ഈ 33:56 പറയുന്നത്, സെല്ലൂന ഇന്നല്ലാഹു മലായിക്കത്തു സെല്ലൂന അലൻ നബി, അള്ളാഹുവും അവന്റെ മലക്കുകളും നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
താഴെ വരുമ്പം അല്ലയോ സത്യവിശ്വാസികളെ, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരു പരിഭാഷ, ആരും ഒരു പരിഭാഷ എടുത്തു നോക്കിക്കോ, ഖുർആന്റെ ഒരു പരിഭാഷ എടുത്തു നോക്കിയപ്പോ നമ്മുടെ ചെറിയ മുണ്ടത്തിന്റെ പിന്നെ അമാനി മൗലവിയുടെയോ ഏതെങ്കിലും പരിഭാഷ എടുത്തു നോക്കിക്കോ, ആ പരിഭാഷയിലൊക്കെ പറഞ്ഞു മൗലാന മൗദൂദ് തഫ്ഹീമുൽ ഖുർആൻ തന്നെ എടുത്തു, അതിനകത്ത് വരെ മൗലാന മൗദൂദ് വരെ കള്ളമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന അള്ളാഹുവും അവന്റെ മലക്കുകളും നബിക്ക് മേൽ കാരുണ്യം ചൊരിയുന്നു, എന്തിന്, സെല്ലുവിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കാരുണ്യം എന്നാണ്. കാരുണ്യം എന്നുള്ളതിന് അറബ് വാക്ക് റഹ്മത്ത് എന്നാണ്. ഖുറാനി കാരുണ്യം എന്ന് പറയുന്നിടത്തൊക്കെ റഹ്മത്ത് എന്നാണ് കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദയാവരനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന്. റഹ്മത്ത് എന്ന പദം എടുത്തേച്ച് ഈ സെല്ലു പ്രാർത്ഥിക്കുക എന്ന പദത്തിന് അർത്ഥം കൊടുത്തു. പക്ഷെ താഴേക്ക് നിങ്ങൾ തൊട്ടുകാരെ വായിച്ചു നോക്കിയോ, അല്ലയോ സത്യവിശ്വാസികളെ, അതുകൊണ്ട് നിങ്ങൾ ആ അദ്ദേഹത്തിന് ശാന്തി സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവിൻ, അവിടെ സെല്ലുവിന് പ്രാർത്ഥിക്കുക എന്ന് അർത്ഥം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ അരിവിന്? അതെ അതെ. രണ്ടാമത്തെ സെല്ലുവിന് ഒറിജിനൽ അർത്ഥം കൊടുത്തേച്ച് മുകളിലത്തെ സെല്ലുവിന് കള്ളം പച്ചക്കള്ളം അർത്ഥം എഴുതി വെച്ചു. കാരണം എന്താണ്, ഈ വായിക്കുന്നവൻ ചിന്തിക്കുമല്ലോ അല്ലാ ആരോട് പ്രാർത്ഥിക്കും, അല്ല ആരോട് പ്രാർത്ഥിക്കും, അല്ല മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ല ആരോടാ പ്രാർത്ഥിക്കും, അള്ളാഹിന്റെ മുകളിൽ സൂപ്പർ അല്ലാ ഉണ്ടോ? ഒരു സൂപ്പർ അല്ലാ ഉണ്ടല്ലേ അല്ലാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇത് ആൾക്കാർ ഓർക്കുമല്ലോ എന്ന് ഓർത്താണ് ഈ പരിഭാഷകർ ഈ കള്ളം അവിടെ ചമച്ചത്. പക്ഷെ ഈ അന്നേരവും ഈ കള്ളം ചമച്ച പരിഭാഷകരും തെറ്റിപ്പോയി. അള്ളാഹും മലക്കുകളും നബിക്ക് മേൽ കാരുണ്യം ചൊരിയുന്നു. മലക്കുകൾക്ക് എവിടെയാണ് അവകാശം കാരുണ്യം ചൊരിയാൻ? അള്ളാഹുവിന്റെ അവകാശം എങ്ങനെ മലക്കിന് കിട്ടി? അള്ളാഹുവിന്റെ അവകാശമല്ല, അള്ളാഹുവിലെ കാരുണ്യം കൊടുക്കുന്നവൻ, കരുണയും പിന്നെ അനുഗ്രഹം വർഷിക്കുന്നവൻ അള്ളാഹുവാണ്. മലക്കുകൾ എങ്ങനെ കാരുണ്യം കൊടുക്കും, മലക്കെങ്ങനെ അനുഗ്രഹിക്കും? അത് പരിഭാഷകന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇവര് പച്ചക്കൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഖുർആനിലില്ലാത്ത അർത്ഥം, അതായത് അറബ് വാക്കുകൾക്ക് ഒറിജിനൽ അർത്ഥം ഇല്ലാതെ വ്യാജ അർത്ഥങ്ങൾ ചമച്ചുകൊണ്ടൊക്കെയാണ് ഇസ്ലാമിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ എം എം അക്ബറും ഈ മുജാഹിദ് ബാലുശ്ശേരിയാണേലും ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന് ഇല്ലാത്ത അർത്ഥങ്ങൾ ചമയ്ക്കുന്നു, ഖുർആനിലെ ആയത്തുകൾക്ക് ഇല്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇസ്ലാം എന്താണെന്നുള്ളത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയും സജീവമായി എക്സ് മുസ്ലിമുകളും ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളൊക്കെ ഇസ്ലാമിനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയപ്പം ഈ പൊതുസമൂഹത്തിന് ഈ ഏകദേശമൊക്കെ മനസ്സിലായി ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സൃഷ്ടിയാണ്, ഇതിന് ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല, ഇതിന് പ്രപഞ്ച സൃഷ്ടാവോ പ്രകൃതി ശക്തിയുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും ഇല്ല, ആത്മീയതയുമായിട്ട് ഇതിനൊരു പുലബന്ധം പോലുമില്ല. മുഹമ്മദ് എന്ന മനുഷ്യന് പോകിക്കാനും മുഹമ്മദ് എന്ന മനുഷ്യനെ സുഹിക്കാനും അദ്ദേഹത്തിന് ഭരിക്കാനും അധികാരം സ്ഥാപിക്കാനുമായിട്ടൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് ഇസ്ലാം എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ പൊതുസമൂഹത്തെ, കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശമൊക്കെ ഇന്നത്തെ കാലത്ത് മനസ്സിലായി. ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോൾ ശരിക്കും മനസ്സിലായി. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കണമല്ലോ, അപ്പൊ ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിൽ നിന്ന് ആൾക്കാരാകുന്നു എക്സ് മുസ്ലിമുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു, അടവ് മാറ്റുകയാണ്. അടവ് മാറ്റിയച്ച് ഇസ്ലാമിൽ ഇല്ലാത്ത അർത്ഥങ്ങളും ഇസ്ലാം പറയാത്ത വ്യാഖ്യാനങ്ങളും അള്ളയും മുഹമ്മദ് ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ മതപ്രവാസകർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ ഇപ്പോൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കാം എന്ന് പറയുന്നത് സത്യത്തിൽ നിവൃത്തികേടുകൊണ്ടാണ്. അപ്പോൾ നിവൃത്തികേടുണ്ടാ, തീർച്ചയായും നിവൃത്തികേടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇനി അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവർ നിരോധിക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു ഭാവി? പോപ്പുലർ ഫ്രണ്ട് ഇപ്പോ എവിടെയാ കിടക്കുന്നത് നമുക്കറിയാം. അതേപോലെ തീവ്രമായ ആശയങ്ങൾ ഇതുപോലെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, അവരുടെ ഒരു ഭാവി, ഇന്ത്യയിലെ ഭാവി എന്താണെന്നാണ് തോന്നുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാവി അല്ലേ? അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാവി എൻ്റെ ഒരു വീക്ഷണത്തിൽ നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാവി എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ വളർച്ചയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പോലെ തന്നെ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും മുമ്പോട്ട് പോകുന്നല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു വളരാനോ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പച്ച പിടിക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തീവ്രവാദം എന്താണ് എന്ന് ഏകദേശമൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലായി കഴിഞ്ഞു. ലോകം മുഴുവൻ ഇസ്ലാമിക തീവ്രവാദം എന്താണെന്നും ആ ഇസ്ലാമിക തീവ്രവാദം എവിടെ നിന്ന് വരുന്നു. ഇപ്പൊ ഇത്രയും കാലത്ത് ഇവരൊക്കെ നമ്മുടെ സാക്കിർ നായിക്കിനെ തന്നെ എടുക്കാം, സാക്കിർ നായിക്കും എം എം അക്ബറിന്റെ ഒക്കെ പഴയകാല വൃത്തങ്ങൾ നോക്കി ഇസ്ലാമും തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമും തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മാത്രം മതമാണ്.
ഇസ്ലാം സമാധാനം മാത്രമേ പറയുന്നുള്ളൂ, തീവ്രവാദവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രചരിപ്പിച്ച ആ പ്രചരണങ്ങൾ 80-90 കാലങ്ങളിലൊക്കെ ഏകദേശം നിഷ്കൂ മുസ്ലിമീങ്ങളും കുറെ നിഷ്കൂ മതേതരവാദികളും ഒക്കെ വിശ്വസിച്ചവരുണ്ട്. അങ്ങനെ ആ വിശ്വാസത്തിൽ ആകൃഷ്ടരായി ഒരുപാട് പേര് ഇപ്പം പിന്നെ നമ്മുടെ ഈ ഒരുപാട് പേരുണ്ട്, ഞാൻ പേരൊന്നും ഓർക്കുന്നില്ല, ഒരുപാട് അമുസ്ലിമീങ്ങളായാലും ശരി ഈ പിന്നെ ഇത്തരം പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമിയിലേക്കും മറ്റ് ഈ പിന്നെ ഇസ്ലാമിക ഈ മറ്റ് ഇസ്ലാമിക സംഘടിത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കടന്നുപോയിട്ടുള്ളവരുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ മൂന്തൻ സി മേനോൻ എന്ന് പറഞ്ഞൊരു പണ്ടൊരു മനുഷ്യാവകാശ പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം കുറെ കാലം ഈ NDF ആയിരുന്ന സമയത്ത് NDFന്റെ തലപ്പത്തിരുന്നിട്ടുണ്ട്. ഈ മൂന്തൻ സി മേനോൻ, ഈ മൂന്തൻ സി മേനോനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കൊണ്ടുപോയതാണ്, പച്ചക്കള്ളം പറഞ്ഞ് ഇസ്ലാം ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് സമാധാനമാണ് ഇന്ത്യ തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ല, അത് കുറെ ആൾക്കാരുടെ പിന്നെ കുടലബുദ്ധിയിൽ ഉദിക്കുന്ന ആശയമാണ്, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ ഇത്ര ആൾക്കാരെയൊക്കെ കൊണ്ടുപോയിക്കും. നമ്മുടെ മാധവിക്കുട്ടിനെ തന്നെ മതം മാറ്റിയത് ഇസ്ലാമിലെ സമാധാനമൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ്. അപ്പൊ ഈ ഇന്ന് ലോകത്തിന് പിടുത്തം കിട്ടി, കാരണം ഈ ഖുർആനിക തർജ്ജമകളൊക്കെ ലോകത്തെല്ലായിടത്തും എത്തിത്തുടങ്ങി, പ്രാദേശിക ഭാഷയിൽ തന്നെ എത്താൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മുടെ ഈ ഖുർആൻ തഫ്സീറും മലയാള പരിഭാഷകളൊക്കെ വായിക്കുന്ന വളരെ ആൾക്കാർ, നമ്മൾ മുസ്ലിങ്ങളുടെ പോലും ഒരു 100 വീട് നോക്കിയാൽ ഒരു വീട്ടിൽ പോലും കാണുകയല്ല, ഇന്ന് 100 വീട് നോക്കിയാൽ 19 വീട്ടിലെങ്കിലും മുസ്ലിം പിന്നെ ഖുർആൻ തർജ്ജമകൾ മലയാള പരിഭാഷകൾ കാണും. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ വീടുകളിലും ഖുർആൻ പരിഭാഷകളിൽ എത്തപ്പെട്ട് ഹിന്ദുക്കളും വായിക്കാൻ തുടങ്ങി ഖുർആൻ പരിഭാഷ. പിന്നെ ഈ സോഷ്യൽ മീഡിയ സജീവമായതോടെ ഈ ഖുർആനിലെ ആയത്തുകളൊക്കെ ആൾക്കാരെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, ഇന്ന ഇന്ന ആയത്ത് ഇങ്ങനെയാണ്, ഇന്ന ആയത്ത് ഇങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ജോസഫ് വാഷിന്റെ കൈവെട്ടി ആ സമയത്ത് ആൾക്കാരോ ആൾക്കാർ ഇവരെന്താണ് പറഞ്ഞു വരുത്തിയത്, നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ട് അതുമായിട്ട് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ജമാഅത്തെ ഇസ്ലാമി തന്നെ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ജോസഫ് വാഷിന്റെ കൈവെട്ടിയ സമയത്ത് ഇസ്ലാമിനെതിരെ ഒരു പ്രതിരോധം വരുന്നു, ഇസ്ലാമിനെതിരെ ഒരു ഒരു വിദ്വേഷം വരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഈ പിന്നെ അമീർ തന്നെ ഒരു പ്രസ്താവന ഇറക്കി, അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ജോസഫ് വാഷിനെ കൈവെട്ടും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇസ്ലാം അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയ സജീവമായ അവർക്ക് മനസ്സിലായി സൂറത്ത് 5:33 പറയുന്നില്ല ഇന്നമാജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹു വറസൂലഹു ഫയസ്കൂന ഫില്ലർലി ഫസാദൻ വയുഖത്തലു അവിസലബു ഔതഖത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫയൻഫ ഫില്ലർലി ദാലിക ലഹും സീഫ് ഫിദ്ദുനിയ വലഹും ഫിൽആഖിറത്തി അദാബുൻ അലീം. അല്ലാഹുവിനെ അവന്റെ ദൂതനെ എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുകയോ ചെയ്യുന്നവരുടെ പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്നും വെട്ടുകയോ ചെയ്യുക എന്നതാകുന്നു, അത് അവർക്ക് ഈ ഭൂമിയിലുള്ള ശിക്ഷയാകുന്നു, ഇനി പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ കാത്തിരിക്കുന്നു. ഔതുഖത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഖുർആൻ, അതായത് അവരുടെ കൈകാലിൽ എതിർദിശകളിൽ നിന്നും വെട്ടുക. ഖിലാഫ് എന്ന് പറഞ്ഞാൽ എതിർദിശ, വിപരീത ദിശ, വിപരീത ദിശ, അതായത് വലത്ത് കാല് വെട്ടിയ ഇടത് കൈ വെട്ടുക, ഇടത്ത് കൈ വെട്ടിയ വലത് കാല് വെട്ടുക, ക്ലിയർ ആയിട്ടല്ലേ ഖുർആൻ പറഞ്ഞ്. അതേപോലെ തന്നെ ജോസഫ് വാഷിന്റെ കൈയും കാലും എതിർ ദിശകളിൽ നിന്ന് വെട്ടിയത്, വലത് കൈയും വെട്ടി ഇടത് കാലും വെട്ടി, ക്ലിയർ ആയിട്ട് ഖുർആൻ പറഞ്ഞ രീതിയായി ചെയ്ത്, കാരണം അദ്ദേഹം മുഹമ്മദിനെ എതിർത്തു എന്നാണ് അവർ പറയുന്നത്. മുഹമ്മദ് ഒരു പിന്നെ ചോദ്യപേപ്പർ തയ്യാറാക്കി അതിലൊരു ഭ്രാന്തൻ അള്ളാഹുമായിട്ട് സംസാരിക്കുന്ന ഒരു ഇത് വന്നപ്പോൾ ഭ്രാന്തന്റെ പേര് മുഹമ്മദ് എന്നാക്കി, അത് മത നിന്നയാണ്, മുഹമ്മദിനെ നിന്നിച്ചാണ്. അപ്പൊ മുഹമ്മദിനെ നിന്നിക്കുന്നവരെ ഇങ്ങനെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്ന് തന്നെ വെട്ടാൻ സൂറത്തുൽ മാഇദ 33-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ചാണ് പോപ്പുലർ ഫ്രണ്ട്കാർ വെട്ടിയത്. അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അന്ന് അമീർ പറഞ്ഞ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ പറഞ്ഞല്ലോ ഇനി ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെന്ന് ആ വെട്ടിന്, അത് ഇസ്ലാമുമായിട്ട് ഇസ്ലാം തന്നെയല്ല വെട്ടിച്ചത്, അള്ളാഹ് തന്നെയല്ലേ വെട്ടിച്ചത്, മുഹമ്മദ് നബി പറഞ്ഞ രീതിയിൽ തന്നെയല്ലേ ഒരു വെട്ടിയത്. അപ്പൊ ഇസ്ലാമുമായിട്ട് പിന്നെ ബന്ധമില്ല, ജോസഫ് വാഷിന്റെ കൈയും കാലും വെട്ടുന്ന എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ തീവ്രവാദവും, ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഐസിസ്, താലിബാൻ, അൽ ഖ്വയ്ദ തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള എല്ലാ ലോകത്തുള്ള ഏത് ബോക്കോഹറാം, പിന്നെ ഈ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്ന ബോക്കോഹറാം, ഫിലിപ്പീനിലെ അബു സുഫിയാൻ എന്ന് വേണ്ട ലോകത്തുള്ള ഏത് ഇസ്ലാമിക തീവ്രവാദ സംഘടന എടുത്താൽ അതൊക്കെ ഇസ്ലാം പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഖുർആൻ 8:33 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഖാത്തലഹും ഖത്താല തക്കൂനു ഫിത്നതൻ വയകൂനു ദീൻ അല്ലാ, മതം മുഴുവൻ അല്ലാഹുവിനാകുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവിൻ എന്നല്ലേ പറഞ്ഞത്. ഖാത്തലഹും ഖത്താല തക്കൂനു ഫിത്നതൻ വയകൂനു ദീൻ അല്ലാ, കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അല്ലാഹുവിനാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവിൻ. ആരാണ് ഈ അവര്? ഇസ്ലാമിനെതിരെ നിൽക്കുന്നവർ, കാഫിരീങ്ങൾ, കാഫിരീങ്ങളാണ് ഈ അവരെ എന്ന് പറയുന്നത്, അവരോട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇത് തന്നെ ഈ ഈ പിന്നെ ഇത് തന്നെയാണ് എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം സ്ഥാപിക്കുക, ഇത് തന്നെയാണ് മൗലാന മൗദൂദിയും പറഞ്ഞത്, ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ സംസ്ഥാപനം. കാരണം മൗദൂദി പറഞ്ഞിരിക്കുന്ന ഭൂമിയിലുള്ള കടലും കരയും പുല്ലും വൃക്ഷങ്ങളും മൃഗങ്ങളും ഈച്ചയും ബാക്ടീരിയയും എന്ന് വേണ്ട എല്ലാം മുസ്ലിമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം മുസ്ലിമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെതിര് നിൽക്കുന്ന കുഫറിനെ ഇല്ലായ്മ ചെയ്യുക, അതിനെതിര് നിൽക്കുന്ന കുഫറാണ്, ആ കുഫറിനെ ഇല്ലായ്മ ചെയ്യുക, അത് തന്നെയാണ് മൗദൂദിയുടെ ആശയം. ഈ ആശയം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം. ഈ ആശയം ഖുർആനിൽ നിന്നാണ് വരുന്നത്.
ഖുർആൻ തന്നെയാണ് ഈ ആശയം കൊടുത്തിരിക്കുന്നത്. അതാണ് 8:33 പറയുന്നത്, മതം മുഴുവൻ അള്ളാഹുവിനാകുന്നതുവരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്യും. 3:19 സൂറത്ത് ആലു ഇമ്രാൻ 19 വാക്യത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹുൽ ഇസ്ലാമ, തീർച്ചയായും അള്ളാഹുവിന് തൃപ്തികരമായ മതം ഇസ്ലാമാകുന്നു. ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നതിനെ എല്ലാം ഇല്ലാതാക്കണം. അതാണ് 9:33 പറഞ്ഞത്, ഹുവല്ലദി അർസല റസൂല ബിൽ ഹുദ വദീനൽ ഹഖ് യുളിഹിറഹു അല്ലദീന കുല്ലിഹാ വലൗ കരിഹൽ മുശ്രിക്കൂൻ. അല്ലയോ നബിയെ, താങ്കൾ അവിശ്വാസികളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യുകയും അവരോട് കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. എന്ന് ഹുവല്ലദി അർസല റസൂല ബിൽ ഹുദ വദീനൽ ഹഖ് അല്ല ഹുവല്ലദി അർസല റസൂല ബിൽ ഹുദ വദീനൽ ഹഖ് യുളിഹിറഹു അല്ലദീന കുല്ലിഹാ വലൗ കരിഹൽ മുശ്രിക്കൂൻ. അവൻ തന്റെ ദൂതനെ, എനിക്ക് തെറ്റിപ്പോയതാണ് ആദ്യ അർത്ഥം പറഞ്ഞത്, അവൻ തന്റെ ദൂതനെ ഇസ്ലാം മതവും ഇസ്ലാമിന്റെ മാർഗവുമായി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിനു വേണ്ടിയാണ്. വലവ് കരികൾ മുശ്രിക്കും എന്ന് പറഞ്ഞാൽ അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും, ഇപ്പൊ ഇന്ത്യയിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസികളാണ്, അവർക്ക് എത്ര അരോചകമായിരുന്നാലും അവരെ ഇല്ലാതായിക്കൊള്ളാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. 9:33 അവൻ തന്റെ ദൂതനെ ഇസ്ലാം മതവും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ച മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. അത് വലവ് കരികൾ മുശ്രിക്കും എന്ന് അവനെ പറയുന്നത്, അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും, അതായത് ബൗദ്ധ വിശ്വാസികൾക്കോ ക്രിസ്ത്യാനികൾക്കോ അത് എത്ര അരോചകം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും, അത് എത്ര അനിഷ്ടകരമായിരുന്നാലും, അവർക്കത് എത്ര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും, ഞാൻ എൻ്റെ ദൂതനെ ഭൂമിയിലേക്ക് അയച്ചത് മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്, മറ്റു മതങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്, ഇസ്ലാമിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇത് തന്നെയാണ് മൗദൂദിയും പറയുന്നത്, ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ സംസ്ഥാപനം, ഹുക്കുമത്തെ ഇലാഹി, ദൈവിക ഭരണം, ദൈവിക ഇസ്ലാമിന്റെ ഭരണം, ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ ആവുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ത്യയിൽ തന്നെ ഖുർആനിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന, അതല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിനെതിര്, മതേതരത്വത്തിനെതിര്, ജനാധിപത്യത്തിനെതിര് ഒക്കെ നിൽക്കുന്ന ഇസ്ലാമിലെ സൂക്തങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിസ്വി ഒരിക്കൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും അത് കോടതി നിരസിക്കുകയൊക്കെ ചെയ്ത ഒരു കാഴ്ച നമുക്കറിയാം. അതെന്തായാലും ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരുപാട് ആയത്തുകൾ, ഏതാണ്ട് 10 ആയത്തുകളെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു, എല്ലാം തന്നെ വളരെയധികം വിഷമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഗതികളാണ്, വയലൻസാണ്, ജിഹാദാണ് എല്ലാം. അപ്പോൾ അടുത്ത നമ്മളൊരു പരിപാടിയിൽ നാസർ ഭായി ഒന്ന് മെനക്കെട്ടിട്ടാണെങ്കിലും ഖുർആനിൽ നിന്നും നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുള്ള, ഇന്നത്തെ കാലത്തേക്ക് ഒരു തരത്തിലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആയത്തുകൾ, അതൊന്ന് അക്കമിട്ട് പറഞ്ഞ് നമുക്കതൊന്ന് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു പോയാൽ നന്നായിരിക്കും എനിക്കൊരു തോന്നൽ. എന്തു പറയുന്നു? ആ ചെയ്യാം ആരുവേ, നമുക്ക് ശ്രമിക്കാം, കുഴപ്പമില്ല. അതെ, അത് നമുക്കൊരു ശ്രമം നടത്തിയാൽ നന്നായിരിക്കും. നമുക്ക് ഞാനും അത് ഹെൽപ്പ് ചെയ്യാം, നമുക്കത് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി ആളുകളിലേക്ക് മുന്നിലേക്ക് വെച്ചുകൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ തീവ്രവാദമാണ് അത് ജിഹാദല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദിനെ വെളുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതെല്ലാം ജിഹാദ് എന്ന് പറയുന്നത് എന്താണെന്നും അത് എത്രമാത്രം അത് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വേറെയും ചർച്ച ചെയ്യാം എന്ന് ഞാനിവിടെ പറയുന്നു. ഇന്നത്തെ വിഷയം നമുക്ക് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ജിഹാദ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നു. അതുകൂടാതെ നമ്മളിപ്പോൾ സംസാരിച്ച ആയത്തുകളെ കുറിച്ചുള്ള കാര്യം അത് വേറൊരു ദിവസം നമുക്ക് അതും വരാം. എന്തായാലും നമ്മളിപ്പോൾ ഇത്രയും നേരം കൂടിയ നാസർ കൊടിമരത്തിന് വലിയ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ശബ്ദത്തിനായി കാത്തിരിക്കുന്നു. അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു, നമസ്കാരം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.